സർക്കാരിനെ വെല്ലുവിളിച്ച് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക പാവ. കഴിഞ്ഞ ദിവസത്തെ 24 ന്യൂസിൻ്റെ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു ഇത്. ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ ഒരു വാർത്തയെ എങ്ങനെ വളച്ചൊടിക്കാം എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ബ്രേക്കിംഗ് ന്യൂസ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പൈതൃക സംഗമത്തിന് മുന്നോടിയായി കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നടത്തുന്ന പൈതൃക സന്ദേശ ദീപശിഖ പ്രയാണം നിരണം ഭദ്രാസനത്തിലെത്തിയപ്പോൾ ചെങ്ങരൂർ പള്ളിയിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി. സഭയെ നശിപ്പിക്കാനായും അടിമപ്പെടുത്താനായും വിദേശിയവും സ്വദേശിയവുമായ പല സഭകളുടെ സഹകരണത്തോടെ വിഘടന്മാരും അന്ത്യോക്യൻ സിംഹാസനത്തെ അധികാര കൊതിയന്മാരുടെ ഇരിപ്പിടമാക്കിയ പാത്രിയർക്കീസ്മാരുടെ ഇപ്പോഴത്തെ പിൻതലമുളക്കാരനായ അപ്രയും ദ്വിതീയനും ചേർന്ന് ശ്രമിക്കുകയാണ്. ഒരു വിദേശ പൗരൻ ഇവിടെ വന്ന് ഇന്ത്യൻ ഭരണഘടനയ്ക്കും നീതിന്യായ വ്യവസ്ഥയ്ക്കും എതിരായി പ്രസംഗിക്കുകയും നീതിന്യായ വിധികളെ ലംഘിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തപ്പോൾ അതേ ഭരണഘടന പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി അത് കൈയടിച്ച് അംഗീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അവർക്ക് ആവേശം നൽകുന്നു. മാത്രമല്ല സുപ്രീം കോടതി വിധി ലംഘിക്കാൻ വേണ്ട എല്ലാ ഒത്താശയും സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. ഇങ്ങനെയാണ് പരിശുദ്ധ കാതോലിക്ക ബാബ ചോദ്യം ചെയ്തത്. ഇതിനെയാണ് പരിശുദ്ധ കാതോലിക്ക ബാബ ചോദ്യം ചെയ്തത്. പരിശുദ്ധ വട്ടശ്ശേരിയിൽ തിരുമേനി മുതൽ ഇങ്ങോട്ടുള്ള മെത്രാപ്പോലീത്തമാരും മലങ്കര മെത്രാപ്പോലീത്തമാരും കാതോലിക്കമാരും എന്തിനു വേണ്ടിയാണോ പോരാടിയത് ആ നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്നും ബാബ പ്രഖ്യാപിച്ചു. പുലിക്കോട്ടിൽ തിരുമേനിയുടെയും വട്ടശ്ശേരിയിൽ തിരുമേനിയുടെയും ഔഗേൻ ബാബയുടെ നേതൃത്വമുണ്ടായിരുന്ന ഈ സഭയുടെ തനിമയും സ്വാതന്ത്ര്യവും കാത്തു സൂക്ഷിക്കുവാൻ കാപ്പി വടികൊണ്ട് അടിയേറ്റ ഔഗേൻ ബാബയുടെയും പിൻഗാമിയാണ് താൻ. മലങ്കര വർഗീസ് വരെയുള്ള രക്തസാക്ഷികളുടെ ജീവത്യാഗം വിസ്മരിക്കാനാകില്ല. മലങ്കര സഭ പൂർണ്ണമായ സമാധാനം ആഗ്രഹിക്കുന്നു. പക്ഷേ അതിന് മാർത്തോമൻ പൈതൃകമോ 34 ഭരണഘടനയോ കോടതി വിധികളോ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഇത് മറികടന്നുള്ള സമവായങ്ങളും സമവാക്യങ്ങളും മലങ്കര സഭയെ അശാന്തിയിലേക്ക് നയിക്കും. ഇതിനെ അവഗണിച്ച് സർക്കാർ ഒരു ബില്ലുണ്ടാക്കിയാൽ അത് ക്രമസമാധാന പ്രശ്നങ്ങളും അക്രമങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീണ്ടും രക്തസാക്ഷികൾ ഉണ്ടാകാൻ ഇടയാകും. അങ്ങനെ ഒരു ബില്ലുണ്ടായാൽ നിയമപരമായും സമാധാനപരമായും ഏതറ്റം വരെയും പോരാടും. മലങ്കര സഭയുടെ ആവനാഴിയിൽ നിന്ന് ഒന്നും നഷ്ടമായിട്ടില്ല. ഇതായിരുന്നു ബാബ തിരുമേനിയുടെ വാക്കുകൾ. ഇതിലെവിടെയാണ് വെല്ലുവിളി? എവിടെയാണ് കലാപാഹ്വാനം? വെല്ലുവിളിയും കലാപാഹ്വാനവും കാണാം ഇവിടെയല്ല. ഒരു ദിവസം മുൻപ് ഒരു വിദേശി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ പ്രസംഗത്തിൽ വ്യക്തമായി കാണാം. സായിപ്പിനെ കണ്ടാൽ കവാത്ത് മറക്കുന്നവരുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം മുഖ്യധാര മാധ്യമങ്ങളും ഉണ്ടെന്നിപ്പോൾ തെളിഞ്ഞു. പിന്നെ ഇതൊരു വെല്ലുവിളിയാണെന്ന് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പഴമൊഴിയുണ്ട്. ഓർത്തിരിക്കുന്നത് നല്ലതാണ്.